ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ മക്കളുടെ ആഹാരമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെ ദൈവത്തിന്റെ വചനം ശത്രുവിന്റെ നേരെ ശത്രുവിന്റെ നെഞ്ചത്ത് തറയ്ക്കുന്ന ശക്തിയുള്ള മൂർച്ചയുള്ള വാളായിട്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഇന്ന് ശാലോം സന്ദേശത്തിൽ ഈ വചനം നിങ്ങൾക്ക് നൽകിത്തരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും നിങ്ങൾക്ക് ധൈര്യവും നിങ്ങൾക്ക് ബലവും നൽകിത്തരുന്നതോടൊപ്പം തന്നെ ഈ വചനം നിങ്ങൾ ഏറ്റെടുത്ത് വിശ്വസിക്കുമ്പോൾ ദൈവം തരുന്ന വിടുതൽ സംഭവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങളുടെ അഭിവൃദ്ധിക്കും നിങ്ങളുടെ ഉയർച്ചയ്ക്കും എതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളുടെ നെഞ്ചത്ത് തറയ്ക്കുന്ന വാൾ കൂടെയാണ് ഈ ദൈവത്തിന്റെ വചനം. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഈ വചനത്തിന്റെ ആധാരമായ വചനം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഒരു വചനമാണ്. അത് ഗിദയോനോട് ദൈവം പറയുക, ഏഴാം അധ്യായത്തിൽ ഗിദയോനോട് ദൈവം പറയുകയാണ്, നീ മിദ്യാന്യരെ തോൽപ്പിക്കും, ഒറ്റ മനുഷ്യനെ പോലെ നീ മിദ്യാന്യരെ തോൽപ്പിക്കും. അപ്പം ഗിദയോന്റെ കൂടെ ദൈവം ഒരു 300 പേരെയാണ് ഒരുക്കി നിർത്തുന്നത്. 30,000-ത്തിലധികം ജനമുണ്ടായിരുന്നു, പക്ഷെ വിശ്വാസമുള്ളവരും സമർപ്പണമുള്ളവരും ദൈവത്തെ അനുസരിക്കാൻ പറ്റിയവര് 300 പേരെ ഉള്ളൂ. ഒരു രാത്രി ദൈവം പറഞ്ഞു, നീ ചെന്ന് മിദ്യാന്റെ പാളയത്തിലേക്ക് ചെല്ലുക. അമാലേക്കരും മിദ്യാനരും കിഴക്കേ ദേശക്കാരൊക്കെ നിരന്ന് എന്താ പറയുന്നത്, സമുദ്രത്തിലെ സൈഡിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് മണൽത്തരി കിടന്നതുപോലെ ജനങ്ങൾ അസംഖ്യം പെരുകി സൈനികർ കിടക്കുക. ഗിദയോൻ രാത്രി ചെന്ന് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടിട്ട് എഴുന്നേറ്റ് കൂട്ടുകാരനോട് സ്വപ്നം വിവരിക്കുകയാണ്. ഇങ്ങനെയായിരുന്നു സ്വപ്നം. ഒരു യവത്തപ്പ ഉരുണ്ടു വരുന്നു. യവത്തപ്പ ഉരുണ്ടു വന്ന് മിദ്യാന്യ പാളയത്തിലേക്ക്, നമ്മുടെ പാളയത്തിലേക്ക് ഉരുണ്ടു വരുന്നു. നമ്മുടെ കൂടാരത്തെ, മിദ്യാന്യ കൂടാരത്തെ തള്ളിമറിച്ചിടുന്നു. ഒരു യവത്തപ്പമാണ് ഉരുണ്ടു വരുന്നത്. അത് പാളയത്തിലേക്ക് വന്നു, നമ്മുടെ കൂടാരങ്ങളെ തള്ളിമറിച്ചിട്ടു. പെട്ടെന്ന് അപ്പുറം ഇരിക്കുന്നവൻ വ്യാഖ്യാനിക്കുകയാണ്, ഇത് യവത്തപ്പമാണെന്നോ നമ്മള് നമ്മുടെ വീട് തകരുമെന്നൊന്നല്ല പറഞ്ഞത്. പെട്ടെന്ന് പറയാ, ഇത് ഇസ്രയേൽക്കാരനായ ഗിദയോന്റെ വാളല്ലാതെ മറ്റൊന്നല്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 7:13-14 വാക്യമാണ്. ഗിദയോന്റെ വാളല്ലാതെ മറ്റൊന്നല്ല. രണ്ടാമത്തെ കാര്യം, യഹോവ അവരുടെ കയ്യിൽ മിദ്യാന്യരായ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ വാൾ ദേശത്തിലേക്ക് അല്ലെങ്കിൽ ശത്രുവിലേക്ക് കടന്നു വരുന്നത് അവർ സ്വപ്നത്തിൽ കാണുകയാണ്. കണ്ടത് യവത്തപ്പമാണെങ്കിലും വ്യാഖ്യാനിച്ചപ്പം ഇത് ദൈവത്തിന്റെ വാളാണ്. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷത്തിൽ പിശാച് യേശുവിനെ പരീക്ഷിക്കാൻ വരുന്ന ഒരു സംഭവമുണ്ട്. 40 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ യേശു കഴിഞ്ഞപ്പോൾ, യേശുവിന് വിശന്നപ്പോൾ പിശാച് ഒരു ഓഫറുമായിട്ട് വരിക. മത്തായി സുവിശേഷം 4:4 വാക്യം, നീ ഈ കല്ല് അപ്പമാക്കി തീരാൻ കൽപ്പിക്കുക. നിനക്ക് അത്ഭുത സിദ്ധിയുണ്ട്, പറഞ്ഞാൽ സംഭവിക്കും. കല്ലിപ്പം നീ അപ്പമാക്ക്, നിനക്ക് കഴിക്കാം. യേശു പറഞ്ഞ വാക്ക്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ആമേൻ. വചനം ദൈവത്തിന്റെ മക്കളുടെ അപ്പമാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് നിങ്ങൾ പറയില്ലേ, എത്രയോ പേര് പറയുന്നു, എന്റെ മനസ്സിന് തണുപ്പായി, എന്റെ ഹൃദയത്തിന് ആശ്വാസമായി, എനിക്ക് എന്റെ വിശപ്പ് മാറിയതുപോലെ. ആമേൻ. ഈ വചനം ദൈവം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ വിശപ്പ് മാറ്റാനുള്ളതാണ്, നിങ്ങളുടെ മനസ്സിന് തണുപ്പ് തരാൻ വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. എന്നാൽ പിശാചിന് നേരെ ദൈവം ഉപയോഗിക്കുന്ന വാളാണിത്. ഹല്ലേലൂയ. 45 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവത്തിന്റെ അസ്ത്രങ്ങൾ. ഹല്ലേലൂയ. തുടക്കമുള്ള വാക്യങ്ങളിൽ 45 സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ദൈവത്തിന്റെ വചനം നാവിലൂടെ വരുമ്പോൾ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ പോലെയാണ്. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അത് തറയ്ക്കും. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ദൈവം നിങ്ങളുടെ ശത്രുക്കൾക്ക് നേരെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അയച്ച്, അതേത് മേഖലയിലാണ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കുടുംബത്തിന്റെ ആകട്ടെ, നിങ്ങളുടെ തലമുറയുടെ ആകട്ടെ, നിങ്ങളുടെ ഉയർച്ചയുടെ ആകട്ടെ, ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾക്കെതിരെ പൈശാചിക ശക്തികൾ കോപ്പ് കൂട്ടിയിരിക്കുന്നത്,
അവരുടെ നെഞ്ചത്ത് അറയ്ക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. നിങ്ങൾക്കിത് ആഹാരമാണ്, യവത്തപ്പമാണ്, പക്ഷെ ശത്രുവിന് ഇത് വാളാണ്. ഹല്ലേലൂയ. എഫേസ ലേഖനത്തിലെ ഒരു വാക്യം കൂടെ ഉണ്ട്, ദൈവത്തിന്റെ വചനമെന്ന ആത്മാവിന്റെ വാൾ നിങ്ങൾ കൈക്കൊള്ളണം. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. എഫേസ് ലേഖനം 6:10 പതിനേഴാം വാക്യത്തിൽ, പിശാചിന്റെ തന്ത്രങ്ങളോ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുവിൻ. സർവായുധവർഗത്തിലെ ഒരു ആയുധമാണ് ദൈവ വചനമെന്ന വാൾ. ഹല്ലേലൂയ. ഈ വാൾ ശത്രുവിന് നേരെ ഉപയോഗിക്കുവാനുള്ള ദൈവം തന്ന ആയുധമാണ്. നിങ്ങൾ വചനം വിശ്വസിക്കും, നിങ്ങൾ വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ, അത് ഏറ്റുപറയുമ്പോൾ നിങ്ങൾക്ക് ചൈതന്യം വരിക മാത്രമല്ല, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെതിരെ ആ അത് വാൾ, മൂർച്ചയുള്ള വാളായിട്ട് അത് വലിയ പ്രഹരങ്ങൾ ഏൽപ്പിക്കും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? നാളുകളായി അഴിഞ്ഞുപോകാത്ത ശാപങ്ങളെ, ചില പൈശാചിക കെട്ടുകളെ, രോഗബന്ധനങ്ങളെ, സാമ്പത്തികമായി ഞെരുക്കിക്കളയുന്ന സകല ശക്തികളെയും വെട്ടാനുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ വാളാണ് നിങ്ങൾ കേൾക്കുക. ഈ വചനം നിങ്ങൾ സ്വീകരിച്ചോ, ഒരു ബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാകും, കേട്ടഴിഞ്ഞു, നിങ്ങൾ ഈ വചനം ആഹാരം പോലെ ഭക്ഷിച്ചതാണ്. പക്ഷേ ആ അതേ സമയത്ത് തന്നെ അകത്ത് ചെന്നപ്പോൾ, ആവെ ഒരു ഗുളിക കഴിക്കുമ്പോൾ അകത്തുള്ള രോഗാണുക്കൾക്കെതിരെ അത് ഫൈറ്റ് എന്ന് പറയുന്നതുപോലെ, ഈ വചനം നമുക്ക് ആശ്വാസമാണ്, പക്ഷേ ഇത് ശത്രുവിനെ വെട്ടുകയാണ്. നിങ്ങളുടെ നന്മ, നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങളുടെ ഉയർച്ച, നിങ്ങളുടെ അഭിവൃദ്ധി, നിങ്ങളുടെ വിശാലത ഈ വചനം നിങ്ങൾക്കുള്ളിൽ വരുത്തും. ഹല്ലേലൂയ. അതെ, നിങ്ങൾക്കുള്ളി അത്ഭുതം ചെയ്യുന്ന വചനം, ആഹാരം പോലെ ഭക്ഷിക്കുക, കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. ഞാൻ നിങ്ങൾക്കുള്ളി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തി എന്റെ മേലൊന്ന് വെളിപ്പെടണമേ. ഈ വചനത്തിന്റെ ശക്തി എന്റെ പ്രശ്നങ്ങളുടെ മേലൊന്ന് ഇടപെടണമേ. പ്രിയ കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂടെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, അവർ കടന്നുപോകുന്ന സകല പ്രതിസന്ധിക്കകത്തും നിന്റെ മക്കളെ ഉറപ്പിക്കാനുള്ള നിന്റെ വചനം നൽകുന്നതിനായി നന്ദി. ഉറച്ചു നിൽക്കട്ടെ ഈ വചന കർത്താവിന്റെ മക്കൾ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ. അവർക്കെതിരെ നിൽക്കുന്ന ശത്രുവിന് നേരെയുള്ള കർത്താവിന്റെ വാളായിട്ട്, മൂർച്ചയുള്ള അസ്ത്രമായിട്ട്, ആമെ ശത്രുവിന്റെ നെഞ്ചത്ത് തറയ്ക്കുന്ന അസ്ത്രം പോലെ ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങളത് വിശ്വസിക്കുന്നു. നിന്റെ മക്കൾക്ക് വേണ്ടി വലിയ ദൈവപ്രവൃത്തി നടത്തും. അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്നത്തെ ദിവസം ചില അത്ഭുതങ്ങൾ കാണുന്ന ദിവസമാകട്ടെ. നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. വചനത്തിന്റെ ശക്തി കുടുംബത്തിലും ജീവിതത്തിലും ജോലിയിലും കർത്താവിന്റെ നന്മകളെല്ലാം വെളിപ്പെട്ടു വരട്ടെ. വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം എല്ലാ ദിവസത്തെയും പോലെ കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. പുതുതായിട്ട് കുറച്ച് പേർക്ക് നിങ്ങൾ പങ്കുവയ്ക്കണം. ഓക്കെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പവർഫുൾ ഡേ.